നമസ്കാരം. വിദ്യാഭ്യാസ കാലത്ത് സെന്റ് തോമസ് കോളേജിലെ സംഘർഷത്തെ തുടർന്ന് കേസിൽ കുടുങ്ങിയപ്പോൾ ബന്ധുക്കൾ നല്ല നടപ്പിന് നാടുകടത്തിയത് അമേരിക്കയിലേക്ക്. ഹോട്ടൽ ജീവനക്കാരനായി തുടക്കം. പലവിധ മാർഗങ്ങളിലൂടെ സമ്പന്നനായത് കണ്ണടച്ച് തുറക്കും വേഗത്തിലായിരുന്നു. അമേരിക്കയിൽ ഹോട്ടൽ ബിസിനസ്സിൽ പയറ്റി തെളിഞ്ഞ് 3 വർഷം മുൻപ് നാട്ടിലേക്ക് മടക്കം. ബിനീഷ് കോടിയേരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പരിശോധനാ വലയത്തിൽ ഉൾപ്പെട്ട് പാലാ സ്വദേശി ടോമി മാളിയേക്കലിനെ കുറിച്ച് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളാണിവ. നാട്ടുകാരുമായി പേരിന് മാത്രമുള്ള അടുപ്പമാണ് മാളിയേക്കലിനുണ്ടായിരുന്നത്. UDFലെയും LDFലെയും BJPയിലെയും ഉന്നത നേതാക്കളുമായി ടോമിക്ക് നല്ല അടുപ്പമുണ്ട് എന്നും പാലായിലെ വീട്ടിൽ ഇയാൾ ഉള്ളപ്പോൾ ഇവരിൽ പലരും ഇയാളെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നുമാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാളുടെ ബന്ധുക്കളിൽ നിരവധി പേർ അമേരിക്കയിലുമാണ്. ഇവരുടെ സഹായത്താൽ കൂടിയാണ് ബിസിനസ്സിൽ ഇയാൾ പച്ചപിടിച്ചത്. വമ്പന്മാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ടോമിക്കും ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് പരക്കെ ഉയർന്ന ആക്ഷേപം. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള സുഹൃത്തുക്കൾ ടോമിക്കുണ്ട്. വെള്ളാപ്പള്ളി കുടുംബവുമായി ബന്ധപ്പെട്ട് ബെൽചിറ്റ്സ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയത് വലിയ ചർച്ചയായിരുന്നു. ബിനീഷിന്റെ ചേട്ടൻ ബിനോയ് കോടിയേരിയും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരിക്കൽ കേരള രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട്. ഇതോടുകൂടി ടോമി പതിയെ പിൻവലിഞ്ഞു. അതിനുശേഷവും ഉന്നത ബന്ധങ്ങൾ തുടർന്നു. കോടിയേരി കുടുംബവുമായി അടുത്ത ബന്ധം പിന്നെയും തുടർന്നുവെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ED റെയ്ഡോടുകൂടി വ്യക്തമാകുന്നത്. ബിനീഷിന്റെ ഹോട്ടലുകൾക്ക് പിന്നിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നതും ED പരിശോധിക്കുന്നുണ്ട്. ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവാസി വ്യവസായിയും എറണാകുളത്തെ പണം ഇടപാട് സ്ഥാപനത്തിലെ പങ്കാളിയുമായിരുന്ന പാലാ സ്വദേശിയുടെ വസതിയിലും ED പരിശോധന നടത്തിയത്. പാല കവേക്കുന്ന് മാളിയേക്കൽ തോമസ് ജോസഫിന്റെ, അതായത് ടോമി മാളിയേക്കലിന്റെ വസതിയിലാണ് ബംഗളൂരുവിൽ നിന്നുള്ള ED സംഘം റെയ്ഡ് നടത്തിയത്. ഇതോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളിൽ ചർച്ച സജീവമായത്. അമേരിക്കയിലെ മുൻ ഹോട്ടൽ ബിസിനസ്സുകാരനായ തോമസ് ജോസഫിന് ദുബായിൽ കൺസ്ട്രക്ഷൻ മേഖലയിലും ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. പാർട്ടി പരിപാടികളുമായി പാലായിൽ എത്തിയ സന്ദർഭങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ തോമസിന്റെ വീട്ടിലെത്തിയിരുന്നു. തോമസിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന നടന്നപ്പോൾ ബിനീഷ് കോടിയേരി കുടുംബസഹിതം എത്തിയിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയും സൗഹൃദം പങ്കിടാൻ തോമസിന്റെ വീട്ടിലെത്താറുണ്ട്. 2015ലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ആദ്യം വിവാദത്തിൽപ്പെടുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ബെൽചിറ്റ്സിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ ചെന്നു നിന്നത് ബിനോയ് കോടിയേരിയിലേക്കായിരുന്നു. ഈ ആരോപണം ചർച്ചയാക്കിയത് പിണറായി വിജയൻ തന്നെയാണ്. വിവാദങ്ങളെ തുടർന്ന് ഈ കമ്പനി പൂട്ടുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൈരളി ചാനലാണ്. പാർട്ടിയുടെ ചാനൽ തന്നെ പുറത്തു കൊണ്ടുവന്ന വിഷയം പിണറായി വിജയൻ ആളിക്കത്തിച്ചു. പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് വെള്ളാപ്പള്ളിക്ക് ഈ സ്ഥാപനത്തിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത്. പിന്നീടാണ് ഈ സ്ഥാപനത്തിന് കോടിയേരിയുടെ മകനുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായതും. ബെൽചിറ്റ്സിന്റെ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിന്റെ ഉദ്ഘാടനത്തിനാണ് കോടിയേരിയുടെ മൂത്ത മകൻ ബിനോയ് വന്നത്. ഇതിന് പിന്നാലെയാണ് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇതൊക്കെ ചർച്ചയായത്. ബെൽചിറ്റ്സിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. ബിനോയ് കോടിയേരിക്ക് ചിട്ടി കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളിയും അന്ന് പറഞ്ഞിരുന്നു.